ലീലാമേ, ലീലാമേ, എന്തൊരു ഉറക്കായത്, വാതിലുറക്ക്. വത്സമ്മേ, എടി വത്സമ്മേ, എണീക്കടി. നിക്കമ്മേ, ഞാൻ കുറച്ചുകൂടെ കിടന്നുറങ്ങട്ടെ. എങ്ങനെയാണോ പള്ളിക്കൂടത്ത് പഠിക്കുന്ന പിള്ളേര്, ഡി ഇന്ന് നിന്റെ ഇച്ചായം വരും. ഞാൻ ഇതൊക്കെ അവനോട് പറയട്ടെ. ഇച്ചായം വൈകിട്ടല്ലേ വരുന്നത്? എന്നാ വൈകിട്ട് എണീറ്റാ മതി. ഈ ചേട്ടത്തി നേരം വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റോ? കുഴപ്പമായത്, കിടന്ന് തുറക്കം വരുന്നുണ്ടാവില്ല. എന്താടി നീ പറഞ്ഞ? ഒന്നും പറഞ്ഞില്ല, കുരിശ് കുറച്ച് തോത്രം പറഞ്ഞതാ. നിനക്ക് കളി കുറച്ച് കൂടുന്നുണ്ട്. അവൻ വരട്ടെ, ഞാൻ പറയാ. അപ്പച്ചിക്ക് താടാ. എന്റെ മോനെ കൊതിയെന്ന് വിളിക്കലടി. ഓ, ചെക്കൻ അപ്പം വരുന്നതിന്റെ പവറാ. ചേട്ടത്തി, ഇച്ചായൻ ലീവ് കഴിഞ്ഞ് പോകുമ്പോ കൂടെ പോവോ? നിന്റെ ഇച്ചായൻ കൊണ്ടുപോവെങ്കിൽ പോവും. ഇച്ചായൻ കൊണ്ടുപോയില്ലെങ്കിലോ? പോവൂല. നിന്റെ ഇച്ചായൻ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ എങ്ങനെ പോവൂടി? കൊണ്ടുപോകണമെന്ന് പറയണം. ഞാനാണെങ്കിൽ പറയും, ഞാൻ പിടിച്ച പിടിയിൽ നിൽക്കും. അമ്പടി, അതെന്താ? ഞാൻ പറയും പറ്റത്തില്ല എന്ന്. അപ്പ കൊണ്ടുപോകും. ചേട്ടത്തിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല മോളെ. ഇച്ചായം ചേട്ടത്തിയോടോട് ഉണ്ടാവണം എന്നൊക്കെ ഉണ്ട്, പറ്റണ്ടേ? അതെന്താ, ഞാൻ കൂടെ പോയാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഇച്ചായം തന്നെയല്ലേ അതൊക്കെ നോക്കേണ്ടത്. അമ്മച്ചി, നീ എന്റെ കാര്യം ഇപ്പൊ എന്താ നോക്കാനുള്ളത്? നിന്നെ കൊള്ളാവുന്നിടത്തും കൂടെ കെട്ടിച്ചയക്കണ്ടേ? മേരി ചേച്ചിക്കും സാറയ്ക്കും കൊടുത്തോലൊക്കെ നിനക്കും തരണ്ടടി. ഓ, വസമേ, നീ ആ വെറ്റില കുറച്ചു വെച്ചോ. വെയില് മൂക്കണേന് മുമ്പ് ചന്തയിൽ കൊണ്ട് കൊടുക്കേണ്ടതാ. അയ്യോ, ഞാനതങ്ങ് മറന്നു. അമ്മച്ചി കേക്കണ്ട, ഞാൻ ചെയ്യാം. പിന്നെ ഞാനൊന്നും ചെയ്യത്തില്ല കേട്ടോ. വാടക്കുട്ടാ, അമ്മ പാപ്പുണ്ടാക്കി തരാം കേട്ടോ.
ഓ അമ്മ പാപ്പം ചേട്ട വാവയ്ക്ക് മാത്രന്നെ കഴിച്ചോട്ടാ. വത്സമ്മേ ഇത് നിനക്ക് പഴങ്കഞ്ഞി വേണോ കിണ്ണത്തപ്പം വേണോ? ഇന്നലത്തെ മീൻചാറുണ്ടോ? എനിക്ക് പഴങ്കഞ്ഞി മതി. ആ ഉണ്ടല്ലോ, എനിക്ക് പഴങ്കഞ്ഞി മതി. കിണ്ണത്തപ്പം ഇച്ചായം സ്പെഷ്യൽ അല്ലേ, പിന്നെ മതി. ഡാ അപ്പച്ചിക്കൊരു കഷ്ണം താടാ. ഞാൻ അയ്യോ എന്റെ വത്സമേ, ഇതെത്തുമ്പോഴേക്കും ചന്ത കഴിയും. അമ്മച്ചി, ഞാനേ ഒന്ന് കല്ലു ഉറമ്പിലേക്ക് പോവാ, മുട്ടുണ്ടോന്ന് ചോദിക്കാനേ. മോന് മോ വത്സമന അടുത്തുണ്ട്. എങ്ങോട്ടാടില്ലാമ രാവിലെ തന്നെ. ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെയാ ചേട്ടത്തി. എന്നാടി വിശേഷം? കൊറച്ച് മുട്ട കിട്ടുമെന്ന് നോക്കാനാ ചേട്ടത്തി. ഓ മാപ്പിള വരുന്നതിന്റെ ഒരുക്കോ? അത് പറ. മുട്ടയൊക്കെ വാങ്ങി വെക്ക്. ദേ മാപ്പിള ക്ഷീണിപ്പിക്കരുത്. ഓ ഒന്ന് ചുമ്മാ ഇരിക്കാൻ ചേട്ടത്തി. എന്റെ പൊന്നെ, ഞാനൊന്നും പറഞ്ഞില്ലേ, ഇന്ന് വൈകിട്ട് വരുന്നതല്ലേ. നിനക്ക് എത്ര മുട്ട വേണം? ഉള്ളതെടുക്ക ചേട്ടത്തി. ആ നോക്കട്ടെ. ആറെണ്ണേ ഉള്ളു കുഞ്ഞെ, അടവയ്ക്കിടോന്ന് കരുതി വെച്ചിരുന്നതാ. നിന്റെ മാപ്പിളയുടെ മുട്ടക്കൊതി അറിയാവുന്നോണ്ട് തരുന്നതാ. തന്നില്ലേലും നിനക്ക് വിഷമോ? കെട്ടിയാൻ പൊറുക്കാൻ വരുമ്പോ ആശിച്ചതൊക്കെ കൊടുത്തില്ലേല് ഏത് പെമ്പിളയ്ക്കും വിഷമോ ആവും. ഇത് മതി എന്റെ ഏട്ടത്തിയെ. ഓ ശരിയപ്പോ. കിട്ടിയോടി മോളെ? ആറെണ്ണം കിട്ടിയോ അമ്മച്ചി? ബാക്കി നാളെ ചന്തയിൽ നിന്ന് വാങ്ങാം. നീ മീനെന്ന് കിട്ടിയേ? ഞാൻ ഇത് വച്ചേച്ചു വരാം. ആറ്റിലെ മീനാ? ഭാഗ്യത്തിന് മീൻകാരി വിശേഷം തിരക്കിയേച്ച് ഇവിടെ വന്നു. വൈകിട്ട് അവൻ വരുമ്പോ ഇച്ചിരി കൂട്ടാൻ കൊടുക്കാലോ. ദേ പപ്പ വരുന്നടാ. ദേ അവിടെ മോന്റെ പപ്പ വരുന്നടാ. അവിടെ അവിടെ ആ ദേ ദേ പപ്പ വരൂടാ. അപ്പൊ ഈ വണ്ടിയിലാണോ ഇച്ചയാൻ വരുന്ന ചേട്ടത്തി? മെയിലാണോടി? ആ എന്നാ അവനിപ്പൊന്ന് വരും. അയ്യോ മോന്റെ പപ്പ വരുന്നടാ. പപ്പ അമ്മച്ചി, മോന്റെ അപ്പച്ച വന്നു. നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോടാ മോനെ. നാലഞ്ച് ദിവസം വണ്ടിയിലിരുന്നതിന്റെ ക്ഷീണ അമ്മേ, വേറെ ഒന്നുമില്ല. മോനറിഞ്ഞോ? വേണ്ട, തനിയെ ഉറക്കം തെളിഞ്ഞില്ലെങ്കിൽ അവൻ രാത്രി മുഴുവൻ കരഞ്ഞ് ബഹളം ഉണ്ടാക്കും.
ഞാൻ വെള്ളം ചൂടാക്കി തരാം. വേണ്ട, ഞാൻ ആറ്റി പോയി കുളിച്ചോളാം. ഇപ്പോഴോ നല്ല തണുപ്പുണ്ട്. ഇപ്പൊ ആറ്റി കുളിക്കണ്ട, ഞാൻ വെള്ളം ചൂടാക്കി തരാം. കുറച്ചുകൂടി ഉണ്ണ മതി. ഉണ്ണുന്നതിന് മുമ്പ് മതി അത്ര. മീൻ പറ്റിച്ചത്, മുട്ടത്തോരൻ, മോര് കറി, ഇതൊക്കെ അവിടെ കിട്ടുമോ? അതെങ്ങനെ നീ ഉണ്ടാക്കിയത്? അവിടെ കിട്ടാ? അത് ഇവിടെയല്ലേ കിട്ടൂ. ഓ, കളിയാക്കണ്ട. കുറച്ചുകൂടി ഉണ്ണ. വേണ്ട, നിറഞ്ഞു മതി. ഇനിയും ദിവസം ഉണ്ടല്ലോ. എന്നും മീൻ പറ്റിച്ചതും മോര് കറി ആയിട്ടൊക്കെ ഉണ്ണാം, പോരെ? ഓ, ഇന്ന് മുഴുവൻ ഇരുന്ന് ഞാനും അമ്മയും കൂടെ ഒരു കൂട്ടി വെച്ചതാ. അവൻ വല്ലതും കഴിച്ചോടിയില്ലാമേ? ഇല്ല അമ്മച്ചി, ഒന്നും കഴിച്ചിട്ടില്ല. പാത്രമൊക്കെ ഞാൻ കഴുകി വെച്ചോളാം. നീ പോയി അവന് പായം വിരിച്ചു കൊടുക്ക്. എന്താ ഇത്ര സൂക്ഷിച്ചു നോക്കണത്? മുഖത്ത് എത്രത്തോളം അപ്പനുണ്ടെന്നാണോ? അപ്പന്റെ നെറ്റിയും ചെയ്തി അല്ലേ എന്നൊന്ന് നോക്കി. എന്നാലും മോനെ ഒന്നൊന്നും കാണുന്നു തോന്നിയില്ലല്ലോ. എന്റെ കാര്യം പോട്ടെ, മോനെ ഒന്ന് കാണാൻ നോക്കുന്ന മനസ്സിൽ കരുതിയതല്ല. ഒരാഴ്ചയാ ബോധമില്ലാതെ കിടന്ന്. വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ഒന്നും ഞാൻ എഴുതിയില്ല. പനിയായിരുന്നു, പനി മാറിയെന്നൊക്കെ ഓർത്തോർത്ത് വിഷമിക്കുന്നു. എനിക്കറിയായിരുന്നു എന്റെ മനസ്സ് വിങ്ങായിരുന്നു, ഒന്നും എഴുതാൻ കഴിയാതെ. ഇനിയിപ്പോ എല്ലാം പറഞ്ഞാൽ എനിക്ക് സമാധാനവും. ഞാൻ എത്ര കണ്ണീര് കുടിച്ചു, ഇത് വല്ലതും അറിഞ്ഞു. ഇതൊക്കെ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കൊറേ നാളായി. എന്നാ ഇതൊന്നും നിനക്കവിടെ കിട്ടില്ലല്ലോ. സാറാമ്മയ്ക്ക് ഇത് മാസം ആറാ. കഴിഞ്ഞോൾ പ്രസവത്തിന് ഏഴാം മാസത്തിനെങ്കിലും വിളിച്ചുകൊണ്ട് വരണം. അപ്പോഴേക്ക് നീ പോവോ? എനിക്കിന് ഒരു മാസത്തെ ലീവല്ലേ ഉള്ളൂ അമ്മേ, ഞാൻ ഉണ്ടാവുമെന്ന് തോന്നില്ല. അപ്പോഴെങ്ങനെ? ഞാൻ ആരെങ്കിലും കൂട്ടി അവളെ കൊണ്ടുവന്നോളാം. എന്നാലും ലീവ് കഴിഞ്ഞ് പോണേന് മുമ്പ് നീ അവിടം വരെ ഒന്ന് പോണം. അവൾ എപ്പോഴും അന്വേഷിക്കും നീ വന്നോന്ന്. ഒന്ന് പോയേറ്റ് പോരെ. പ്രസവവും പ്രസവ ശുശ്രൂഷയും കൊണ്ടാക്കലൊക്കെ ആയിട്ട് ഒരു ചെലവാ. അതിപ്പോ എങ്ങനെയാ മോനെ, നിന്നെ കൊണ്ട് വല്ല പാകം ഉണ്ടോ? ഇനിയും സമയമുണ്ടല്ലോ അമ്മേ, വഴിയുണ്ടാക്കാം. ഒന്ന് രണ്ട് ചിട്ടിയുണ്ട്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും മുടക്കണ്ട. മേരിമോളുടെ കൂട്ടക്കാര് മലബാറിന് പോണ കാര്യം നിനക്ക് എഴുതിയിരുന്നടാ മോനെ. അവൾ എഴുതിയിരുന്നു. എന്തിനാമ്മേ അവർ മലബാറിന് പോയത്? കഴിഞ്ഞുകൂടാനുള്ള വകയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എനിക്കറിയില്ല മോനെ, ഇവിടെ ഉള്ളതൊക്കെ വിറ്റു. അതുകൊണ്ട് അവിടെ കുറെ കാട് വാങ്ങി. സണ്ണിയുടെ ഉപ്പാപ്പൻ അവിടെ ഉണ്ടല്ലോ, ആദ്യം കേറിയ കൂട്ടത്തിലാ അവര്. ആ മേരിമോൾ മലബാറിൽ എവിടെയാ മോളെ? അവരവിടെ വയനാട്ടിലാ. അവിടെ എവിടെയാ? അവിടെ എവിടെയാ? മാനന്തവാടിയില്. ആ നിനക്കറിയാല്ലേ. ഇനിയിപ്പൊ അവളെ ഒന്ന് കാണണമെന്ന് വെച്ചാ വണ്ടിയും ബസ്സും ഒക്കെ കയറി. അവക്ക് ഇവിടെ ഒന്ന് അമ്മയെ കണ്ടിച്ച് കൊറ്റൂടെ. അച്ഛന് കപ്പ അവിച്ചാ പോരെ. സണ്ണിക്കുട്ടിക്ക് അപ്പനും നമ്മളോടൊരു കെറിവുണ്ട്. അവൾക്ക് കൊടുക്കാന്ന് പറഞ്ഞതൊന്നും നമ്മൾ ഇതുവരെ കൊടുത്തില്ലാന്നും പറഞ്ഞു. എന്റെ മോന് പാകല്ലാണ്ടല്ലേ. കൊടുക്കാമേ, പറഞ്ഞതൊക്കെ കൊടുക്കാം. എന്റെ മോനൊരു പ്രാരാബ്ധക്കാരനായല്ലേ ഈശോയെ. ഇനി ഒന്നിനെയും കൂടെ ഇറക്കി കൊടുക്കാനുണ്ടല്ലോടാ മോനെ. മാത്തപ്പ, നീ എന്നാ വന്നേ?
രാവിലെ എന്നാ പണി? ഞാൻ വന്നിട്ട് കുറച്ച് ദിവസമായില്ല പണിക്കരേട്ടാ. ആണോ? ഞാൻ അറിഞ്ഞില്ലെന്നേ. അതെങ്ങനെയാ ഞാൻ അറിയാതെ നീ വന്നേ? ഞാൻ അറിയേണ്ടതാണല്ലോ, മുക്കിലാരും പറഞ്ഞില്ല. പിന്നെന്തൊക്കെയാ വിശേഷം? എനിക്കെന്ത് വിശേഷം പണിക്കരേട്ടാ? പണിക്കരേട്ടന്റെ വിശേഷം പറ. ഓ, എന്ത് വിശേഷം? പണിക്കരേട്ട മലബാറിനൊന്ന് പോണില്ലേ? ആര്? ഞാനോ? ഞാനങ്ങും പോണില്ല. നീ എന്റെ കാര്യം മറന്നില്ലല്ലോ. മറക്കേ. ലീലാമേ, എന്തോ? ദാ പണിക്കരേട്ടൻ വന്നിട്ടുണ്ട്. ആ സാധനം എടുത്തു കൊടുക്ക്. ഞാൻ വിചാരിക്കായിരുന്നു പണിക്കരേട്ടൻ എന്താ ഇത്ര വൈകിയെന്ന്. പണിക്കരേട്ടനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കായിരുന്നു ഇവിടെ. അത് മുഴുവൻ ഒറ്റയ്ക്ക് നിന്ന് കഴിക്കണ്ട കേട്ടാ. തോമസ് കുട്ടിയും ബാലവാരനൊക്കെ ഉണ്ടല്ലോ ഇവിടെ, അവരെയും വിളിക്ക്. ഓ, ഇതിപ്പോ അതിനും മാത്രമൊക്കെ ഉണ്ടാവോ? എന്നാ ഞാൻ നിക്കണില്ല. നല്ല കാലത്ത് പട്ടാളത്തിൽ വല്ലതും ചേർന്നാ മതിയായിരുന്നു. എന്താ കാണിക്കണേ? ഇത്ര നേരം ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന പനി പിടിക്കും. നല്ല മഞ്ഞുണ്ട്. അച്ചന്തോപുരാറിൽ നീന്തിട്ടേ ആര് പനി പിടിച്ച് മരിച്ചതായി അറിയില്ല. ഇനി പനി പിടിച്ചാ പിടിച്ചോട്ടെ, രണ്ടു ദിവസം നീ എന്റെ അടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ. അതിന് ഞാൻ ഇച്ചായന്റെ അടുത്തു നിന്ന് മാറാറില്ലല്ലോ. ഞാനിങ്ങനെ പിന്നീനെ മാറാത്തേന് വത്സമ്മ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും പറയണുണ്ട്. അതിന് നീ എപ്പോഴാ എന്റെ അടുത്തുള്ളത്? രാത്രി പായ വിരിക്കാനും എണീക്കുമ്പോ ബെഡ് കോഫി തരാനും അതിനിടയിലുള്ള സമയം നീ എന്റെ കൂടെ തന്നെ ഉണ്ട്. സമ്മതിച്ചു. അവളെന്താ പറഞ്ഞത്? ഒന്നുമില്ല. ഇത്തിരി നേരെ ഇക്കാനെ ഞങ്ങൾക്കും കൂടി താന്ന്. പിന്നെ ഇക്കാനെന്താ പറഞ്ഞേ? ഞാൻ വരുന്നില്ലെന്നോ? അടുക്കളയിൽ നേരം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഓടി വരുന്നില്ലേ? ഇങ്ങനെ എത്ര നേരം ഇരിക്കുക? പോണ്ടേ? അവിടെ എല്ലാം ഉണ്ട്. ഈ അച്ചങ്കുപുരാറ് മാത്രമല്ല, എല്ലാം കിട്ടുമോ? എന്നെയും? എന്നെ വേറെ ഒരിടത്തും കിട്ടില്ലല്ലോ. ഇവിടെ തന്നെ എനിക്ക് മുഴുവനും കിട്ടിയില്ല. ഇച്ചിരി കൊതി പറ്റാണ്ടിരിക്കാൻ ഇച്ചിരി, അത് തന്നെ അധികമായി എന്നാ നിന്റെ ഭാവം. എന്നെ എങ്ങനെയാണോ വിചാരിച്ചത്, ഓരോ തവണ വന്ന് പൊറുക്കുമ്പോഴും ഞാൻ എന്റെ സ്നേഹം മുഴുവനും തരാൻ വെപ്രാളപ്പെടുകയാ? അതറിയണുണ്ടോ? അറിഞ്ഞിട്ടും കുത്തുവൊക്കെ പറയല്ലേ. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഇത്രയും സ്നേഹം ഉണ്ടെങ്കിൽ എന്നെ എന്താ കൂടെ കൊണ്ടുപോയി താമസിപ്പിക്കാത്തെ? ഞാൻ വാശി പിടിക്കാഞ്ഞിട്ട്. വത്സമ്മ പറഞ്ഞ ശരിയാ, ഞാൻ കൂടെ ഇറങ്ങി പുറപ്പെടാഞ്ഞിട്ടാ. എല്ലാം എനിക്ക് അന്വേഷിച്ച് തരണുണ്ട്, ഒന്നിനും ഒരു കുറവില്ല. എത്ര കഷ്ടപ്പാടായാലും ഇച്ചാൻ കൂടെ ഉണ്ടെങ്കിൽ എനിക്കതാ സന്തോഷം. ചക്രവാക്ക് നന്നായി പറയാറിയാം. കത്തെഴുതുമ്പോഴും വരുമ്പോഴൊക്കെ എന്നിങ്ങനെ ഓരോന്നും വിളിച്ചു പറ്റിക്കും. കാരണങ്ങൾക്ക് ഒരു കുറവും കാണില്ല. മഞ്ഞു വീഴും, തണുത്തു കുറച്ച് മരിച്ചു പോകും, താമസിക്കാൻ വീടില്ല, കാടാണ്, യുദ്ധമാണ്. എന്നിട്ട് ആരും ഭാര്യമാരെ കൂടെ കൊണ്ടുപോണില്ലേ? അപ്പൊ അതല്ല കാര്യം. എന്നെ കൂടെ കൂടെ കൊണ്ടുപോയാല് ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല, അതെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വാശി പിടിക്കുന്നില്ല. ഞാൻ വാശി പിടിക്കാത്തതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ നന്നായിട്ട് അറിയാം. എന്നിട്ടും വെറുതെ ഓരോ കുത്തുവാക്കൾ പറയാം. പത്ത് കഴിഞ്ഞു, പഠിപ്പിക്കാൻ മോഹിലഞ്ഞിട്ടല്ല, പറ്റത്തില്ല. അതുകൊണ്ടാ ഇവന്റെ മൂത്തതും താഴെയുമായി അഞ്ചെണ്ണ, അതിൽ മൂന്നും പെൺകുട്ടികളാ. ഇവനൊരു വഴിയായിട്ട് വേണം. ഏട്ടൻ വിഷമിക്കാണ്ടിരിക്കേ, നമുക്ക് വഴിയുണ്ടാക്കാം. ഇവിടെ എന്ത് ചെയ്യാനാ? പറമ്പിൽ നിന്നുള്ള വരുമാനം കൊണ്ടൊന്നും ജീവിക്കാനുള്ള വക ഇപ്പോഴില്ല. പുറത്തെവിടെയെങ്കിലും വെറുതെ നിൽക്കണ്ട,
ടൈപ്പ് ഷോർട്ട് ഹാൻഡ് ഒക്കെ പഠിക്കേ. അതിനിപ്പോ ദൂരം ഒന്നും പോണ്ടല്ലോ, ഇവിടെ അടുത്ത് തന്നെ ഇല്ലേ? അല്ല, അതങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. കുട്ടികൾ വെറുതെ വീട്ടിലിരുന്ന് ചീത്തയാവൂലേ. അപ്പോ അതിലൊക്കെ ഒന്ന് സ്പീഡാവും. അടുത്ത വർഷം ആകുമ്പോഴേക്കും എനിക്ക് 10 കൂടി വിടാം. പൂനക്കൊക്കെ കിട്ടിയ സൗകര്യമായി. അപ്പോ ഞാൻ കൊണ്ടുപോയിക്കോളാം, അവിടെ എന്തെങ്കിലും ശരിയാക്കാം. പെട്ടെന്ന് ഹയർ പാസ്സായിക്കണം. ശരി. അല്ലെങ്കിൽ പട്ടാളത്ത് ചേർക്കാം. ഏതെങ്കിലും ട്രേഡ് കയറിയാലേ പിരിഞ്ഞാലും അതുകൊണ്ട് ജീവിക്കാം. പോണതിന് മുമ്പ് ഞാൻ ഒന്നുകൂടെ വന്ന് കണ്ടുകളാം. ഏയ്, ഇവന്റെ കാര്യത്തിലാണെങ്കിൽ വേണ്ട. വാമോനെ, എന്താ ലീലാമ്മേത്? നിന്റെ തിരക്കൊന്നും കഴിഞ്ഞില്ലേ? ഇത്തിരി നേരം എന്റെ കൂടെ വന്നിരിക്കേ. അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കായിരുന്നു. ഞാനിവിടെ വരുമ്പോ എന്റെ കൂട്ടാനും പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് വരെ നിന്റെ രുചറിയാൻ മാത്രം സാധനങ്ങൾ നീ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? അങ്ങനെയെങ്കിലും എന്നെ ഓർക്കുമല്ലോ. കർത്താവ്, നിന്റെ കൃപയാൽ ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ആഹാരത്തെയും നിന്റെ കരുണയെയും ഓർത്ത് നിന്നെ സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. ദൂരയാത്ര ചെയ്യുന്നവനായ നിന്റെ ഈ ദാസന് നീ സങ്കേതവും അഭയസ്ഥാനവുമായിരുന്നു. വഴിയാത്രയിൽ ഇവന് മനസ്സമാധാനം നൽകി ഞങ്ങളുടെ പ്രാർത്ഥനകളാൽ ഇവനെ ക്ഷേമൈശ്വര്യങ്ങളോടെ തിരിച്ചു വരുത്തുമാറാകണേ. ആമേൻ. ആമേൻ. നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ എതിരേൽപ്പിൽ ഒന്നിച്ച് നിന്നെ സ്തുതിച്ചു വന്നിപ്പാൻ ഞങ്ങൾക്കും ഇവനും കൃപ നൽകണമേ. ആമേൻ. ഈ കഷ്ടപ്പാടും കാത്തിരിപ്പും വീർപാടും വേദനയൊക്കെ ആർക്കു വേണ്ടിയ കൊച്ചേ? നമുക്ക് വേണ്ടി, എനിക്കും എന്റെ കൊച്ചിനും വേണ്ടി, വീടിനും വീട്ടുകാർക്കും വേണ്ടി. ഒരു കാര്യം ചെയ്യാം, ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോരാൻ നോക്കാം. എനിക്ക് ജീവിതം അടുത്തു. പോന്നാലെന്താ? 25 രൂപ പെൻഷൻ കിട്ടും. പക്ഷേ എനിക്കറിയാം, തീർത്താ തീരാത്ത ബാധ്യത ഉണ്ട്. പെങ്ങന്മാരുടെ കാര്യം ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. ഒഴിവാക്കാൻ ചെയ്യരുത്. ഇപ്പം പോന്നാൽ ഇൻഷുറൻസ് മുടങ്ങും. ചിട്ടി 3-4 തവണയിൽ വെച്ചുള്ളൂ. അത് പിടിച്ച വെണ്ണം വത്സമ്മയുടെ കാര്യാലോചിക്ക്. 2-3 കൊല്ലം കൂടി കഴിഞ്ഞാൽ എല്ലാം ഒരു കരക്കടുപ്പിക്കാം. പെൻഷൻ കൂടുതൽ കിട്ടും. നമുക്ക് കഴിഞ്ഞുകൂടാനുള്ളത് തികയും. ഇത്രയും സഹിച്ചില്ലേ? എന്റെ കുഞ്ഞിന് വേണ്ടി ഇനി സഹിക്കും.
സർട്ടിഫിക്കറ്റ്. Better.